വീലി പഠിച്ചില്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കുറച്ച് കുഞ്ഞ് ടിപ്സ് ആയിട്ടാണ്. ഞാൻ ഒരാദ്യമായിട്ടൊരു കാര്യം പറയാം, ഞാൻ 3 weeks ആയിട്ടാണ് ഞാൻ പഠിച്ചത്. 3 weeks കൊണ്ടാണ് ഞാൻ പഠിച്ചത്. 3 weeks ആയതേ ഉള്ളൂ. ചിലപ്പോ ചിലവർക്കൊക്കെ 2 weeks എടുക്കും. 1 weeks കൊണ്ട് പറ്റും. 1 weeks ഒന്നും ആർക്കും പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ 3 weeks 2 weeks പഠിക്കാം. നല്ല കഠിന പ്രാക്ടീസ് ആയിരിക്കണം 2 weeks പഠിക്കണമെങ്കിൽ. പിന്നെ ഫസ്റ്റ് മൈൻഡ് സെറ്റ് ആണ്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് മൈൻഡ് നമ്മൾ ക്ലിയർ ആയി ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ നമ്മളെ വീലി പഠിക്കണം, വീലി ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എനിക്ക് വീലി ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഠിന പ്രാക്ടീസ് ആണ്. കഠിന പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കഠിന പ്രാക്ടീസ് ചെയ്യണം. ഒരു 20 ചെയ്തിട്ട് ഇച്ചിരി നേരം ഇരിക്കുക, വെള്ളം കുടിക്കുക, പോയി പിന്നെയും പ്രാക്ടീസ് ചെയ്യുക. ഒറ്റടി വെള്ളം കുടിക്കരുത്, ഇച്ചിരി ആയിട്ടേ വെള്ളം കുടിക്കുകയുള്ളൂ. എനിക്ക് ഇപ്പം 8 വയസ്സായി. ഞാൻ എനിക്കിപ്പം 8 വയസ്സായി. 8 വയസ്സ് ഞാൻ പഠിച്ചതാണ്. 8 വയസ്സിലാണ് എനിക്കത് തുടങ്ങിയത്. അപ്പം ഇനി 8.5 വയസ്സായി. അപ്പം ഇനി സൈക്കിളിൽ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്, അതും കൂടെ നമുക്ക് പഠിച്ചിട്ട് വരാം. ബാ ബാ. അപ്പൊ ഫ്രണ്ട്സ്, അതിന് മുമ്പ് ഒരു കാര്യം പറയാം. എന്റെ ഈ വീഡിയോ ലൈക്ക് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കും കൂടെ അമർത്തുക. അപ്പൊ ഞാൻ എന്റെ ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. എന്നെ നമുക്ക് ടിപ്സ് പഠിക്കാം. നമ്മുടെ ബാക്കിലെ ടയറിന്റെ എയർ നമ്മളെ കുറച്ചിടുക പഠിക്കുമ്പോ. പിന്നെ നമ്മളെ ബ്രേക്ക്, ബാക്കിലെ ബ്രേക്ക് നമ്മൾ കണ്ടീഷൻ ആക്കിയിടുക. അതിന്റെ ഒരു ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫ്രണ്ട്സ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റ് ആണ്. ഹെൽമെറ്റ് അല്ലേ, കുറെ പേര് ഞാൻ ഹെൽമെറ്റ് വെക്കാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും പരമാവധി ഹെൽമെറ്റ് വെച്ച് ചെയ്യുക. നമ്മളെ വീൽ ചെയ്യുമ്പോൾ നമ്മളെ ഇവിടെ ഒരു ഒറ്റടി അടിക്കും. ഫസ്റ്റ് സേഫ്റ്റി, ഹെൽമെറ്റ് അല്ല സേഫ്റ്റി. നമ്മൾ ഇവിടെ അടിക്കും നല്ലപോലെ പോയി. അപ്പൊ നമ്മുടെ തലയൊക്കെ ഇടിച്ച് നമ്മളിങ്ങനെ ചോരയൊക്കെ വരും. അതുകൊണ്ടാണ് ഹെൽമെറ്റ്. വീട്ടിൽ സ്കൂട്ടറിന്റെ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെക്കുക. സൈക്കിളിന്റെ മാത്രം വേണം എന്നില്ല. നമ്മള് ബാക്ക് പോയി അടിക്കാതിരിക്കാനാണ് ഹെൽമെറ്റ് വെക്കുന്നത്. പിന്നെ നമ്മള് ബാഗിൽ കുറെ തുണി നമ്മള് നിറച്ചിട്ട്, നമ്മളെ ബാഗിൽ തുണി നിറച്ചിട്ട് നമ്മള് വിളിയുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഇട്ടിട്ട് വീഴത്തില്ല. അപ്പം അതുകൊണ്ടാണ് വീഴത്തില്ല. അപ്പൊ നമ്മള് കോട്ടൺ പോലെ ഇങ്ങനെ എന്തേലും ഒക്കെ കയറ്റി വെച്ചാൽ മതി. തുണി പിന്നെ കോട്ടൺ അങ്ങനത്തെ സാധനമൊക്കെ കയറ്റി വെച്ചാൽ മതി. അതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ പോപ്പപ്പ് ആണ്. പോപ്പപ്പ് എന്ന് പറഞ്ഞത് ഇങ്ങനെ പൊക്കുന്നതാണ്, പൊക്കുന്നത്. പിന്നെ ചിലവര് എപ്പോഴും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കാം. അങ്ങനെ പൊങ്ങത്തില്ല. എന്നിട്ട് ചില വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കാണുമ്പറ്റ പൊക്കുന്നേന്ന്. അപ്പം രണ്ടിന്റെ ഈക്വൽ പവർ കൊടുക്കണം. നമ്മള് ഇങ്ങനെ പൊക്കണം. പിന്നെ എന്ന് വെച്ചാൽ നമ്മള് പെടലിൽ നമ്മള് ഈ സൈസ് വെക്കണം. കണ്ടോ, ഇങ്ങനെ ലെഫ്റ്റ് കാലി വെക്കാൻ പൊക്കാൻ പറ്റുന്നവര് ലെഫ്റ്റ് കാലി, റൈറ്റ് കാലി പൊക്കാൻ പറ്റുന്ന ലൈറ്റ് കാലി. അങ്ങനെ അങ്ങനെയാണ്. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഈ വീഡിയോ ഇട്ടത്. അതെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പൊക്കണം. കാണിക്കാം ഇങ്ങോട്ട്. നമ്മൾ ഒന്ന് ചെറുതായിട്ട് പൊക്കണം. അങ്ങനെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് പഠിക്കും. ഫ്രണ്ട്സ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വീൽ ചെയ്യാൻ നോക്കരുത്. വീലി എപ്പോഴും ഇങ്ങനെ വീല് ചെയ്യാൻ നോക്കി നമ്മൾ ആവത്തില്ല. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ വീല് ചെയ്യാൻ പറ്റും. ഒരു 1 week ഞാനിപ്പോൾ പറഞ്ഞേ ഈ സാധനം, അയ്യോ സാധനം പറ്റി പോയി. നമ്മൾ ഈ സാധനം ചെയ്യണം, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ പൊക്കിയിട്ട് ഇതിൽ തന്നെ കാല് വെക്കരുത്. അപ്പൊ നമ്മളിങ്ങനെ പോയി ഇടിച്ചു വീഴും. അതിനു വേണ്ടി ഇങ്ങനെ പുറം പോയിരിക്കും. അതിനു വേണ്ടി നമ്മൾ സ്റ്റാൻഡിങ് ചെയ്യുക. സ്റ്റാൻഡിങ് ചെയ്താൽ നമുക്ക് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, 2 ആണ് സ്റ്റാൻഡിങ്, 2-ാമത്തെ. ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്ത് ഒരു 1 week. മറ്റേ ചുമ്മാ പൊക്കിട്ടിത് സ്റ്റാൻഡിങ് ആണെങ്കിൽ ഇച്ചിരി സ്ലോ ഓടിച്ച് പോയിട്ട് പൊക്കാൻ തരണം. 1 week ആകുമ്പോൾ നമുക്ക് പെഡലിങ് കിട്ടും. ഇങ്ങനെ 1 week ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഓരോ പെഡൽ ചെയ്ത് നമ്മൾ പൊക്കോളൂ. അപ്പൊ ഫ്രണ്ട്സ്, 2-ാമത്തെ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡിങ് പ്രാക്ടീസ് ചെയ്യണം. സ്റ്റാൻഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും വീഴും. വീണ് വീണ് നമ്മുടെ മടുവ് പോകും. അതുകൊണ്ടാണ്
കാലിൽ തന്നെ വെച്ചാൽ പുറകു പോയിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞേ ബാഗ് വെച്ചാലേ ഇതുള്ളന്ന്. ഞാൻ ബാഗ് ആദ്യമേ ഞാൻ ബാഗ് വെക്കാൻ പറഞ്ഞേ അതുകൊണ്ടാണ്. ഇങ്ങനെ പോയി ഇടിക്കുമ്പോ ഒന്നും പറ്റത്തില്ല, അതുകൊണ്ടാണ്. നമ്മള് പുറത്തിനൊന്നും പറ്റത്തില്ല നമ്മള്, അതുകൊണ്ടാണ്. പിന്നെ സെക്കൻഡ് വീക്ക് അത് ഫുള്ള് ചെയ്യുക, ഇല്ലെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് ശ്രദ്ധിച്ചോ ഫ്രണ്ട്സ്, ഞാൻ ഒന്നുകൂടെ സ്റ്റാൻഡിങ് കാണിച്ചുതരാം. നമ്മളിങ്ങനെ വെക്കുക, ഒറ്റ ചാടും, അതാണ് നമ്മളെ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ സ്റ്റാൻഡിങ്. ഞാൻ എത്ര കുറേ വീഴും, ഞാൻ വീണിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. പാൻഡു മണക്കട്ടെ അയ്യോ അവിടെ. അപ്പം ഞാൻ വീഴും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഫ്രണ്ട്സ് സ്റ്റാൻഡിങ് നമ്മൾ 1 വീക്ക് ഫുൾ ചെയ്യുക. 1 വീക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. അപ്പം ഫസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയുവാണ് ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് തന്നെ വീലി ചെയ്യാൻ നോക്കരുത്. വീലി ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ചവിട്ടി പോകുന്നതല്ല വീലി. അപ്പം അങ്ങനെ അത് ഭയങ്കര നമ്മൾ നല്ല പോലെ വീഴും. നമ്മൾ ഞാൻ കറക്റ്റ് ടിപ്സ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ വീണ് പഠിക്കാൻ പറ്റും. മറ്റേ നമ്മൾ നല്ല പോലെ വീഴും. ഒന്ന് വെച്ച് ഫസ്റ്റ് വെച്ച് നമ്മൾ ഇങ്ങനെ 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 കുറേ സ്റ്റാൻഡിങ് ചെയ്യണം. ഞാൻ കുറേ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യണം, അതാണ് സ്റ്റാൻഡിങ്. സ്റ്റാൻഡിങ് ചെയ്ത് നമ്മള് ഇങ്ങനെ സ്റ്റാൻഡിങ്ങിലെ കൂടെ സ്റ്റാൻഡിങ് നന്നായി പഠിച്ചതിന് ശേഷം നമ്മള് ഒരു പടലിങ് വെച്ച് നമ്മള് ചാടി ഇറങ്ങുക. ഒരു പടൽ അങ്ങനെ അങ്ങനെ ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം. അങ്ങനെ ഒരു വീക്ക് പ്രാക്ടീസ് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. അല്ലേ അങ്ങനെ നമ്മൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അത് നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ നമുക്ക് പിന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് 1 പടലിലേ ചാടി ഇറങ്ങാൻ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ 2 പടലിലേ ചാടി ഇറങ്ങാൻ ശ്രമിക്കണം. നന്നായെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യണം. കുറേ വട്ടം കാണിക്കാം. ആ സാധനം ചെയ്യണം നമ്മൾ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്യണം കണ്ടു. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചാടി ചാടി ഇറങ്ങും. നമ്മുടെ കാല് ഇങ്ങനാകും. അത് തടയാൻ വേണ്ടി നമ്മൾ ഷൂ ഇടണം. അങ്ങനെ ഇങ്ങനെ കൂട്ടുമ്പോയി മറ്റേതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആകരുത്. നമ്മുടെ കാല് ഉളുക്കും. അതുകൊണ്ട് നമ്മൾ ഷൂ ഇട്ട് ചെയ്യാൻ നോക്കുക പരമാവധി. അപ്പം ഇങ്ങനെ ചെയ്യും. ഷൂ ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ സ്ലിപ്പർ ഇട്ട് ചെയ്യരുത്. സ്ലിപ്പർ ഇട്ട് ചെയ്താൽ നമ്മൾ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഴും നല്ല പോലെ. അതുകൊണ്ട് ഷൂ ഇല്ലാത്തവര് ഒന്നുമില്ലാതെ ചെയ്യുക. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ഗ്രിപ്പ് കിട്ടും നമ്മുടെ കാലിൽ. ഇതിന് വെച്ചൊരു ഗ്രിപ്പുണ്ട്. എന്നാലും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ബ്രേക്കിംഗ് നല്ല പോലെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 2 പടലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ച് ഔട്ടി പോരുത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്കിംഗ് നല്ല പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ പൊക്കുമ്പോൾ ഇങ്ങനെ പോയിട്ട് പിടിക്കും. അപ്പോൾ ചവിട്ടണം, അപ്പോൾ പിന്നെ പോകുക. അങ്ങനെയാണ് വീലി. അങ്ങനെ ഒരു ബാലൻസ് പോകുന്നതാണ് വീലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് ബ്രേക്കിംഗ് കാണിച്ചു തരാം. നമ്മൾ ഈ വീല് പഠിക്കുമ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങനെ ഇത്ര നീട്ടി വെക്കരുത്. നീട്ടി വെച്ചാൽ എൻ്റെ കാലി നമ്മളെ കുറേ ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഹോള് കാണും. ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വരത്തുള്ളൂ. എൻ്റെ ഐഡിയ ആണ് ഞങ്ങൾ കയറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്കിംഗ് കാണിച്ചു തരാം. ബാ അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അങ്ങോട്ടും കൂടെ രണ്ടെണ്ണം കാണിച്ചത്. അങ്ങനെ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നമുക്ക് വീലി പഠിക്കാൻ പറ്റൂ. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് വീലി ഇങ്ങനെ അതെ ഇങ്ങനെ നമ്മൾ ബ്രേക്കിംഗ് പിടിച്ചു. നമ്മൾ താങ്ങു ശ്രമിക്കരുത്. അപ്പൊ ഒരൊറ്റ ചവിട്ടി ഒട്ടിയ മതി. ഏത് പടലേ അവിടുന്ന് അപ്പൊ ചവിട്ടിയാൽ നമുക്ക് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ബാലൻസ് ചെയ്യും. ഫ്രണ്ട്സ് വീലി വളരെ സിമ്പിളാണ് പഠിക്കാൻ. നമ്മള് റെഗുലർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് വീലി സിമ്പിളായിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ ചെറുതാ നമ്മള് വീലി ബ്രേക്കിംഗ് നല്ല പോലെ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങക്ക് ഇങ്ങനെ വീലി ചെയ്യാൻ പറ്റൂ. അപ്പം ബ്രേക്കിംഗ് ആണെങ്കിൽ മെയിൻ പാർട്ട് ബാ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു വീലി കാണിച്ചു തരാം. നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യാൻ പോകും.
ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ബ്രേക്ക് ഓടിക്കണം. രണ്ട് കൈ കൊണ്ട് ബ്രേക്ക് കൂടുതലുള്ള സൈക്കിൾ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഓടിക്കരുത്, ഒറ്റ കയ്യില്, അത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത് അപ്പൊ ഫ്രണ്ട്സ്, എന്റെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള എല്ലാവരും അപ്പോൾ ഞങ്ങളിടുന്ന